അടിമാലി സിഐ സിപിഎമ്മിന് ദാസിവേല ചെയ്യുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ അടിമാലി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. മാർച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ മണി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 19-ന് അടിമാലിയിൽ ഓട്ടോറിക്ഷകളുടെ സമാന്തര സർവീസ് സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഏകപക്ഷീയമായി കേസെടുത്തുവെന്നാരോപിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ 500-ഓളം പ്രവർത്തകർ പങ്കെടുത്തു. ടൗൺ ചുറ്റി മാർച്ച് പോലീസ് സ്റ്റേഷൻ സമീപം പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് ഇളക്കി മാറ്റാൻ ശ്രമിച്ച പ്രവർത്തകർ സംഘർഷത്തിനിടയാക്കി. തുടർന്ന് നടന്ന യോഗം എ കെ മണി ഉദ്ഘാടനം ചെയ്തു. പോലീസിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ആഞ്ഞടിച്ചു. അടിമാലി സിഐ സിപിഎമ്മിന്റെ ദാസിവേല ചെയ്യുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇപ്പം ഈ കാക്കി ഉടുപ്പ് ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാക്കി ഉടുപ്പിനെക്കാളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ചുമന്ത പാവാട ഉടുത്തിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പോലീസിനെ. കാരണം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പണി ചെയ്യുന്നതാ വീട്ടുപണി, പോലീസ് പണിയല്ലോ. ഇവിടെ പോലീസ് പണിയല്ല ചെയ്യുന്നത്, പോലീസര് പിണറായി വിജയൻ പറയണം, അടുത്ത സഖാക്കൾ പറയണം, ഇവിടുത്തെ മന്ത്രി എം മണി പറയണം, ഇവിടെ രാജേന്ദ്രൻ പറയണം, ഇതാണ് ഗവൺമെന്റ്. കാക്കിയിട്ട യൂണിഫോം ധരിച്ച ലക്ഷക്കണക്കിന് പോലീസ് ഓഫീസർക്ക് നീതിബോധം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ, ശകലമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പോകുന്ന പണിയല്ല ഈ സർക്കാർ സ്പെഷ്യൽ ചെയ്തത് എന്ന വിശ്വാസമാണ് നിൽക്കുന്നത്. ആളുകൾ മോശക്കാരാ, നമ്മൾ മോശക്കാരായ ആളുകളെ ചിലപ്പോ നാടുകളെന്ന് വിളിക്കാറ്, അതിനെ എത്ര മോശക്കാരായെന്ന് വെച്ചപ്പോ പരനാടികളെന്ന് വിളിക്കാറ്, ചിലരെ നമ്മൾ തെണ്ടികളെന്ന് വിളിക്കാറ്, ചിലരെ നമ്മൾ പരമതണ്ടിയാണെന്ന് പറയാറ്. എന്തുകൊണ്ടാണ്? അവൻ യോഗ്യനല്ലാത്ത വോട്ട്, അവൻ ഈ സമൂഹത്തിന് മാന്യനല്ലാത്ത വോട്ടാണ്. പക്ഷെ ഈ സാബു എന്ന് പറയുന്ന സർക്കാരെ ഈ പല പ്രയോഗങ്ങളൊന്നും വിശേഷിപ്പിച്ചാൽ പഞ്ചമനിലേക്ക് തോന്നുന്നില്ല. പുതിയ പ്രയോഗങ്ങൾ എന്തെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻ ഡി സി സി പ്രസിഡന്റ് ജോയ് തോമസ്, ഡി സി സി ജനറൽ സെക്രട്ടറി ടി ഒ മാത്യു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് തോമസ്, പി വി സ്കറിയ, ടി എസ് നാസർ, കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ്, ഡി കുമാർ, ബാബു പി കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. അടിമാലി സിഐക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ തുടർ സമരങ്ങൾ നടത്തുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ അടിമാലി.